എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഡിവിഷൻ, ഹരണവുമായി ബന്ധപ്പെട്ട് ഏതാനും ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്തു അല്ലേ? എല്ലാവർക്കും ഗുണനപ്പട്ടിക ഓർമ്മയുണ്ടോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ വീണ്ടും ചൊല്ലി ചൊല്ലി പഠിക്കണം. കുറച്ചുപേരൊക്കെ ആദ്യം പഠിച്ചത് മറന്നു പോയിട്ടുണ്ടാവും, വീണ്ടും ഒന്നുകൂടി ചൊല്ലി നോക്കുക. ഇന്നും നമുക്ക് ഹരണവുമായി ബന്ധപ്പെട്ട് ഏതാനും പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയാലോ? ടീച്ചർ ബോർഡിൽ എഴുതിയിരിക്കുന്ന ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഹൗ മെനി പെൻസ് ക്യാൻ യു ബൈ ഫോർ 95 റുപ്പീസ് ഇഫ് ഈച്ച് പെൻ കോസ്റ്റ് 10 റുപ്പീസ്? 95 രൂപയ്ക്ക് 10 രൂപയുടെ എത്ര പേനകൾ ലഭിക്കും? എല്ലാവരും ഈ ചോദ്യം ഒന്ന് വായിച്ച് മനസ്സിലാക്കിക്കേ. എന്താണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 95 റുപ്പീസിന്, 95 രൂപയ്ക്ക് 10 രൂപയുടെ എത്ര പേനകൾ ലഭിക്കും എന്നാണ്. ആകെ തുക, ആകെ തുക, ആകെ രൂപ 95 ആണ്. ഈ 95 രൂപയ്ക്ക് 10 രൂപയുടെ എത്ര പേനകൾ ലഭിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ കുറച്ചുപേരൊക്കെ പറയുന്നുണ്ട് 95നെ 10 തുല്യ ഭാഗങ്ങളാക്കിയാൽ മതി അല്ലേ? അതിനു വേണ്ടിയിട്ട് ഏത് ക്രിയയാണ് ചെയ്യേണ്ടത്? 95നെ 10 കൊണ്ട് ഹരിക്കണം അല്ലേ? നമുക്കിവിടെ വഴിയെഴുതി ചെയ്താലോ? 95 രൂപയ്ക്ക് ലഭിക്കുന്ന പേനകളുടെ എണ്ണം, നമ്പർ ഓഫ് പെൻസ് ദാറ്റ് ക്യാൻ ബി പർച്ചേസ്ഡ്. എന്താണ് ചെയ്യേണ്ടത്? 95 ഡിവൈഡഡ് ബൈ 10. നമുക്ക് ഡിവൈഡ് ചെയ്ത് തുടങ്ങിയാലോ, പഠിച്ചു തുടങ്ങിയാലോ? 95 ഡിവൈഡഡ് ബൈ 10, 95 ഹരിക്കണം 10. 9ല് 10കളുണ്ടോ? 9നെ 10 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? ആയതുകൊണ്ട് ഏതെടുക്കണം? 95 എന്നെടുക്കണം അല്ലേ? 95നെ ഹരിക്കാൻ കഴിയുള്ളൂ. 95ല് എത്ര 10കളുണ്ട് എല്ലാവർക്കും അറിയാം അല്ലേ? 9 10കളുണ്ട് അല്ലേ? നമുക്കിവിടെ എഴുതിയാലോ? 9 എന്നിങ്ങനെ ഇവിടെ എഴുതി അല്ലേ? ഇനി എന്താണ് ചെയ്യേണ്ടത്? 9ഉം 10ഉം കൂടെ ഗുണിക്കണം. 9 ഗുണിക്കണം 10 എത്രയാണ്? 90. ഇനി എന്താണ് ചെയ്യേണ്ടത്? 95ൽ നിന്ന് 90 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 5 എന്ന് കിട്ടും. ഇനി എന്തെങ്കിലും ഹരിക്കാൻ ഇവിടെ ബാക്കിയുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെയെങ്കിൽ 95 രൂപയ്ക്ക് 10 രൂപയുടെ എത്ര പേനകൾ കിട്ടും? എല്ലാവർക്കും മനസ്സിലായി അല്ലേ? 9 പേനകൾ കിട്ടും. കൂടാതെ എത്ര രൂപ ബാക്കി വന്നിട്ടുണ്ട്? 5 രൂപ ബാക്കി വന്നിട്ടും ഉണ്ട് അല്ലേ? 5 രൂപയ്ക്ക് പേന കിട്ടുമോ? ഇല്ല. 10 രൂപയുണ്ടെങ്കിലേ ഒരു പേന കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി അല്ലേ? 95 രൂപയ്ക്ക് 10 രൂപയുടെ 9 പേനകൾ കിട്ടും, ബാക്കി 5 രൂപയും ഉണ്ട്. നമുക്കത് ഇവിടെ എഴുതിയാലോ? ഒൻപത് ശിഷ്ടം അല്ലേ? ശിഷ്ടം 5 എന്ന് കിട്ടി. 9 റിമൈൻഡർ 5. ഇവിടെ 95നെ 95നെ
മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ചാലോ? 95 എന്നത് 10നെ 9 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടിയതല്ലേ? 10നെ 9 കൊണ്ട് ഗുണിച്ച് 5 കൂട്ടിയതാണ് അല്ലേ? നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? 95 equal to 10 ഗുണിക്കണം 9 plus 5 95 സമം 10 ഗുണിക്കണം 9 കൂട്ടണം 5 ഇവിടെ 95 എന്നത് എന്താണ് ഹരിക്കപ്പെടുന്ന സംഖ്യ നമുക്ക് ഇവിടെ എഴുതിയാലോ ഡിവിഡൻഡ് ഈക്വൽ ടു ഹരിക്കപ്പെടുന്ന സംഖ്യ അഥവാ ഡിവിഡൻഡ് ഈക്വൽ ടു 10 എന്നത് ഹരിക്കുന്ന സംഖ്യ ഇംഗ്ലീഷിൽ ഡിവൈസർ എന്ന് പറയുന്നു ഹരണഫലം 9 ഹരണഫലം അല്ലേ ഹരണഫലത്തിനെ ഇംഗ്ലീഷിൽ എന്താ പറയാ കോഷ്യന്റ് പ്ലസ് ശിഷ്ട റിമൈൻഡർ ഇവിടെ ഹരിക്കപ്പെടുന്ന സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി ഹരിക്കുന്ന സംഖ്യയെ ഹരിക്കുന്ന സംഖ്യ 10 അല്ലേ ഹരിക്കുന്ന സംഖ്യയെ ഹരണഫലം കൊണ്ട് ഗുണിക്കുക അതിനുശേഷം ശിഷ്ടം കൂട്ടുക അതായത് ഡിവിഡൻഡ് കിട്ടാൻ ഡിവൈസറിനെ കോഷ്യന്റ് കൊണ്ട് ഗുണിക്കുക അതിനുശേഷം എന്ത് ചെയ്യണം റിമൈൻഡർ കൂട്ടണം അതിന്റെ കൂടെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഡിവിഡൻഡ് കിട്ടും ഒരിക്കൽ കൂടി എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഹരിക്കപ്പെടുന്ന സംഖ്യ സമം ഹരിക്കുന്ന സംഖ്യ ഗുണിക്കണം ഹരണഫലം പ്ലസ് ശിഷ്ടം ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ നമ്മൾ ഒരു സംഖ്യ ഹരിച്ചതിന് ശേഷം ശരിയാണോ നിങ്ങൾ ഹരിച്ചത് ശരിയാണോ എന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി ഹരിക്കുന്ന സംഖ്യയെ ഹരണഫലം കൊണ്ട് ഗുണിക്കുക ഗുണിച്ചതിന് ശേഷം ശിഷ്ടം കൂട്ടുക ശിഷ്ടം കൂട്ടി കിട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും ഹരിക്കപ്പെടുന്ന സംഖ്യയായിരിക്കും ഇവിടെ ശരിയല്ലേ 10നെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ 90 കിട്ടി 90ന്റെ കൂടെ ശിഷ്ടം കൂട്ടിയപ്പോൾ 95 കിട്ടി ഇവിടെ നമുക്ക് മറ്റൊരു സംഖ്യയും കൂടെ ഹരിച്ചു നോക്കിയാലോ
പന്ത്രണ്ട് ഹരിക്കണം മൂന്ന് ട്വൽവ് ഡിവൈഡഡ് ബൈ ത്രീ പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിച്ചു നോക്കാം പന്ത്രണ്ടിൽ എത്ര മൂന്നുകളുണ്ട് നാല് മൂന്നുകളുണ്ട് അല്ലേ നാല് നമ്മൾ ഇവിടെ എഴുതി നാലേ ഗുണിക്കണം മൂന്ന് സമയം എത്രയാണ് പന്ത്രണ്ട് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി പൂജ്യം പന്ത്രണ്ടിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം നാല് കിട്ടി ശിഷ്ടം പൂജ്യം നമുക്കിവിടെ ആൻസർ എഴുതിയാലോ നാല് ശിഷ്ടം പൂജ്യം ശിഷ്ടം പൂജ്യം ആയതുകൊണ്ട് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ഇവിടെ ടീച്ചർ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ ഫോർ റിമൈൻഡർ സീറോ ബന്ധം ഇവിടെ ഒന്ന് സ്വീകരിച്ചു നോക്കിയാലോ ആ ബന്ധം ഇവിടെ ഒന്ന് ആരോപിച്ചു നോക്കിയാലോ ഹരിക്കപ്പെടുന്ന സംഖ്യ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു അല്ലെ ഇവിടെ ഹരിക്കപ്പെടുന്ന സംഖ്യ പന്ത്രണ്ടാണ് പന്ത്രണ്ട് കിട്ടാന് എന്താണ് ചെയ്യേണ്ടത് ഹരിക്കുന്ന സംഖ്യ ഗുണിക്കണം ഹരണഫലം കൂട്ടണം ശിഷ്ടം മൂന്ന് ഗുണിക്കണം നാല് കൂട്ടണം ശിഷ്ടം പൂജ്യല്ലേ എത്ര കിട്ടി ആൻസർ ട്വൽവ് കിട്ടി എല്ലാവർക്കും മനസ്സിലായില്ലേ ഏതൊരു സംഖ്യയാണേലും ഹരിച്ചതിന് ശേഷം അത് നിങ്ങൾ ഹരിച്ചത് ശരിയാണോന്ന് അറിയാൻ എന്ത് ചെയ്താലും മതി ഏത് സംഖ്യ കൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യയെ ആ സംഖ്യയും ഹരണഫലവും തമ്മിൽ ഗുണിക്കുക അതിനുശേഷം ശിഷ്ടം കൂട്ടുക കൂട്ടുമ്പോൾ എന്ത് കിട്ടണം ഹരിക്കപ്പെടുന്ന സംഖ്യ കിട്ടണം എല്ലാവർക്കും മനസ്സിലായില്ലേ ഇഫ് 195 ജ്യോമെട്രി ബോക്സസ് വേർ ടു ബി ഡിവൈഡഡ് എമംഗ് 7 ഡിവിഷൻസ് ഈക്വലി ഹൗ മെനി ബോക്സസ് വുഡ് ഈച്ച് ഡിവിഷൻ ഗെറ്റ് 195 ജ്യോമെട്രി ബോക്സുകൾ 7 ഡിവിഷനുകളിലേക്ക് തുല്യമായി വീതിച്ചാൽ ഓരോ ഡിവിഷനിലും എത്ര ബോക്സുകൾ വീതം ലഭിക്കും എന്തൊക്കെയാണ് ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആകെ എത്ര ബോക്സുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ എത്ര ബോക്സുകളുണ്ട് 195 195 ജ്യോമെട്രി ബോക്സുകൾ ഉണ്ടല്ലേ ഇത് എത്ര ഡിവിഷനുകളിലേക്കാണ് വീതം വെക്കേണ്ടത് തുല്യമായി വീതം വെക്കണം അല്ലെ 7 ഡിവിഷനുകളിലേക്ക് വീതം വെക്കണം അങ്ങനെയെങ്കിൽ ഓരോ ഡിവിഷനിലും എത്ര ബോക്സുകൾ വീതം ലഭിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ ഇതിനെന്താണ് ചെയ്യേണ്ടത് ഇവിടെ കുറെ പേരൊക്കെ ഉത്തരം പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് 195 7 കൊണ്ട് ഹരിക്കണം അല്ലേ 195 ഡിവൈഡഡ് ബൈ 7 നമുക്ക് വഴി എഴുതി ചെയ്തു തുടങ്ങിയാലോ ചെയ്തു തുടങ്ങാം അല്ലേ ഓരോ ഡിവിഷനിലും ലഭിക്കുന്ന ബോക്സുകളുടെ എണ്ണം നമ്പർ ഓഫ് ബോക്സസ് ഈച്ച് ഡിവിഷൻ ഗോട്ട് എന്താണ് ചെയ്യേണ്ടത് 195 divided by 7
നമുക്ക് ഇവിടെ പരിച്ച് നോക്കാം നമുക്ക് 195 നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം14 55 55 55 7 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
വരും അഞ്ചിൽ നിന്ന് 9 കുറയ്ക്കാൻ കഴിയുമോ ഇല്ല അല്ലേ ആയതുകൊണ്ട് ഒന്ന് കടമെടുത്തു അപ്പോൾ എത്ര വന്നു ഇവിടെ 15 ആയി 15 ൽ നിന്ന് 9 കുറച്ചാൽ 6 എന്ന് കിട്ടും ഇനി ഇവിടെ 4 ഏ ഉള്ളൂ 4 ൽ നിന്ന് 4 കുറച്ചാൽ 0 ഇനി ഉണ്ട് ഇവിടെ ഹരിക്കാൻ സംഖ്യ ഇറക്കി എഴുതാനുണ്ടോ ഇല്ല എന്താണ് നമുക്ക് ആൻസർ കിട്ടിയത് നമ്മൾ 195 നെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞു എന്താണ് ആൻസർ കിട്ടിയത് 27 ഉം ശിഷ്ടം 6 ഉം അതായത് ഒരു ഡിവിഷനിൽ ഓരോ ഡിവിഷനിലേക്കും 27 ബോക്സുകൾ വെച്ച് കൊടുക്കാനുണ്ട് ബാക്കി എത്ര ബോക്സുകൾ ബാക്കിയുണ്ട് 6 ബോക്സുകൾ ബാക്കിയുണ്ട് തന്നെ നമുക്ക് ആൻസർ ഇവിടെ എഴുതിയാലോ शिष्टम बॉक्स लिखा बाकी आरण रिमेनिंग numbers ഗുണിക്കണം ഹരണഫലം കൂട്ടണം ശിഷ്ടം
ഹരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ പുതുതായിട്ട് പഠിച്ചു അല്ലേ എല്ലാവരും ഇന്നത്തെ ക്ലാസ് ടീച്ചർ തന്നിരിക്കുന്നത് മനസ്സിലാക്കി എഴുതി എടുക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക എല്ലാവർക്കും നന്ദി